അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല മിനസ് സമാഇ മാഅ ബിഖദർ സുബ്ഹാനഹു ജഅല ലനാ ലൈല ലിബാസൻ വന്നൗമ സുബാത വജഅല നഹാര നുശൂറ വഅൻസല ലനാ ബിഖുദ്രതിഹി മിനസ് സമാഇ മാഅൻ തഹൂറ നഹ്മദുഹു സുബ്ഹാന ബിമാ ഹുവ ലഹു അഹ്ലു മിനൽ ഹംദ് ونسني عليه ونؤمن به ونتوكل عليه من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبد الله ورسوله خير مؤمن بالله اللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين والتابعين لهم باحسان الى يوم الدين اما بعد فاوصيكم عباد الله بتقوى الله عز وجل جلاله فاتقوا الله حق تقاته تكونوا من الفائزين ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا داوود انا جعلناك خليفه في الارض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله ان الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب صدق الله العلي العظيم بهمن رايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഒരു നാട്ടിൽ നിലനിൽക്കുന്ന ഭരണക്രമം ആ നാട്ടിലെ മനുഷ്യ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുമെന്നും നിയന്ത്രിക്കുമെന്നും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. വ്യത്യസ്ത രീതിയിലുള്ള ഭരണക്രമങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാജ്യത്തും ലോകത്തും എന്നതും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒന്നാണ്. ജനായത്തക്രമം, രാജ്യാധിപത്യം, ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, പാർട്ടി സമഗ്ര ആധിപത്യം എന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പട്ടാള ആധിപത്യം ഉൾപ്പെടെ നിലനിൽക്കുന്ന ക്രമങ്ങൾ ലോകത്ത് വിവിധങ്ങളായ ഇടങ്ങളിലുണ്ട്. ഇതെല്ലാം അറിയപ്പെടുന്ന ഭരണക്രമങ്ങളാണ്. അതിൻ്റെ ഗുണദോഷ വിചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട നന്മയും തിന്മയുമൊക്കെ അതുകൊണ്ട് തന്നെ സമൂഹത്തിന് പരിചയമുള്ളതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ ഇവിഷയകമായി നടന്നതുമാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ഏറ്റവും ഉചിതമായ ജീവിത രീതിയും ക്രമവും പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്രമത്തിൽ മനുഷ്യന് ഗുണകരമായ ഭരണക്രമം ഏതായിരിക്കണമെന്നും ജീവിതക്രമം എങ്ങനെയായിരിക്കണമെന്നും അവരുടെ ഭക്ഷണക്രമം, സാമ്പത്തിക ക്രമം, ആത്മീയ ആരാധനാക്രമം ഉൾപ്പെടെ മനുഷ്യ ജീവിതത്തെ സമഗ്രമായി ചൂഴ്ന്നു നിൽക്കുന്ന, മനുഷ്യൻ്റെ മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിദ്ധാന്തങ്ങളും തത്വങ്ങളും പ്രായോഗിക രീതികളും നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പം ഇസ്ലാമിൻ്റെ പക്ഷത്തുനിന്നുകൊണ്ട് മനുഷ്യ കുലത്തിന് ഗുണകരമായ ഭരണക്രമം എന്തെന്ന് എന്നും പഠിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ഭരണക്രമങ്ങളുടെ ഗുണദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം. ഇടക്കിടക്ക് അത്തരം ചില ഭരണക്രമങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചർച്ചയാവുകയും ചിലപ്പോഴൊക്കെ നമ്മെ പേടിപ്പെടുത്തും വിധം അതിൻ്റെ ഭീകരത നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ന്യായമായ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് മനുഷ്യർ നേരെ ചൊവ്വേ സംസാരിക്കുമ്പോൾ ന്യായമല്ലാത്ത ഭരണരീതികൾ മനുഷ്യനെ എങ്ങനെ അപകടത്തിലാക്കും എന്നതിനെ കുറിച്ചും ധാരാളമായ ചർച്ചകൾ നടക്കാറുണ്ട്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്, യഥാർത്ഥത്തിൽ അധികാരമെന്നത് മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ടാണ്. അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രവണതയും അതുകൊണ്ട് മനുഷ്യർക്കുണ്ട്. ഭരിക്കുന്ന പക്ഷത്തിൻ്റെ അന്യായങ്ങളെ
നീതീകരിക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി. ന്യായീകരണ തൊഴിലെടുക്കുന്ന ആളുകളെയും പാർട്ടിക്കാരെയൊക്കെ നമ്മൾ കാണാറുള്ളതും അതുകൊണ്ടാണ്. മനുഷ്യനെ അങ്ങനെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഭരണവും ഭരണരാഷ്ട്രീയവുമൊക്കെ. കാരണം ഭരണം നേരെ ചൊവ്വേ ആയില്ല എങ്കിൽ ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് അനീതി കൊടികുത്തി വാഴുമെന്നും ആ സാമൂഹ്യ ക്രമം നശിക്കാൻ അതുതന്നെ, ആ ഭരണക്രമം തന്നെ കാരണമാകുമെന്നും നേരെ ചൊവ്വേ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. അധികാരം മനുഷ്യനെ നശിപ്പിക്കും. സമ്പൂർണമായ അധികാരം ആ സാമൂഹ്യ ക്രമത്തെ പൂർണ്ണമായി നശിപ്പിക്കും. അങ്ങനെ ഒരു ചൊല്ല് ഇസ്ലാമിന്റെ ഭാഗത്ത് നമുക്ക് കാണാം. അസ്സുൽത്തത്തുൽ മുത്തലഖ മുഫ്സിദത്തുൽ മുത്തലഖ. സമ്പൂർണമായ അധികാരം, നിരുപാധികമായ അധികാരം പൂർണ്ണമായ നാശത്തിന് കാരണമാകുമെന്നാണ്. അതുകൊണ്ട് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണക്രമങ്ങൾ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമായിരിക്കും, ധർമ്മവിരുദ്ധവുമായിരിക്കും. നീതിനിഷ്ഠ എന്ന ഒന്ന്, നിഷ്കൃഷ്ടമായ നീതി എന്ന ഒന്ന് അവിടെ വാഴില്ല. വിഭവങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ച് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് സ്വസ്ഥതയും സാഹോദര്യവും സ്നേഹവും ഉണ്ടാവില്ല. ഇതൊക്കെ ഇസ്ലാം നിരീക്ഷിക്കുന്ന പാഠങ്ങളാണ്. അതുകൊണ്ട് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമഗ്രാധിപത്യ പ്രവണതയെക്കുറിച്ചുള്ള വലിയ വലിയ പഠനങ്ങൾ ഇസ്ലാമിക ലോകത്ത് കാണാം. അത്തരത്തിൽ ലോകത്ത് ഈ പ്രവണത വെച്ചു പുലർത്തിയ ഭരണകൂടങ്ങൾ, നാടുകൾ മുൻകഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ആ രീതിയിൽ കഴിഞ്ഞു കടന്നുപോയ സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ മുൻനിർത്തി ഇസ്ലാമിലെ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം കേൾക്കുക, ഇത്തരം പഠനങ്ങളെ സമർപ്പ് ചെയ്തുകൊണ്ട് അതിനെ അവലോകനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വർത്തമാനമാണ് ഫദ്ദിക്താത്തൂർ. അദ്ദിക്താത്തൂർ എന്ന് പറഞ്ഞാൽ ഡിക്റ്റേഷൻഷിപ്പ്, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ക്രമം എന്നാണ്. ഫദ്ദിക്താത്തൂറു യതഹക്കമു ഫി ശുഊനിന്നാസി ബിഇറാദതിഹി ലാ ബിഇറാദതിഹിം. ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമഗ്രാധിപത്യ ഭരണകൂടങ്ങൾ, രാജാധിപത്യ വാഴ്ചകൾ, അത്തരം എല്ലാ ക്രമങ്ങളും യതഹക്കമ ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അധികാരം നടത്തുന്നത് ജനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഇഷ്ടാനുസംബി ഇറാദത്തിഹി, ആ ഏകാധിപതിയുടെ ഇഷ്ടാനുസാരമായിരിക്കും. ലാബി ഇറാദത്തിഹിം, ആ നാട്ടുകാരുടെ ജനങ്ങളുടെ ഇഷ്ടാനുസാരമായിരിക്കില്ല. വയഹക്കുമുഹും ബി ഹവാ, ആ ഭരിക്കുന്ന വ്യക്തിയുടെ ഇച്ഛ ഹവക്കനുസരിച്ചാണ് യഹക്കുമുഹും അവൻ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. ലാബി ശരീഅത്തിഹിം, അവരുടെ മുമ്പിലുള്ള നിയമക്രമം അനുസരിച്ചാവില്ല. ശരീഅത്ത് എന്ന് പറഞ്ഞ നിയമക്രമം എന്നാ, ഒന്നുകിൽ അത് അവർ അംഗീകരിച്ച മതത്തിന്റെ നിയമമാകാം, അതല്ലെങ്കിൽ അവർ പൊതുവായി ചേർന്ന് സംവിധാനിച്ച ഭരണഘടന പോലെ സംവിധാനങ്ങളാവാം. അപ്പൊ ആ ഭരണഘടനാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലെ നിയമക്രമങ്ങളോ എന്തോ ആവട്ടെ, അതിനനുസരിച്ചല്ല ഈ ഏകാധിപതികളും സ്വേച്ഛാധിപതി രാജ്യത്തെ ഭരിക്കുക, അവരുടെ ഇഷ്ടാനുസാരമായിരിക്കും. വയോലമു മിൻ നഫ്സി, അതുകൊണ്ട് വളരെ കൃത്യമായി അറിയപ്പെടുന്ന കാര്യമാണ് അന്നഹുൽ ഗാസിബുൽ മുതഅദ്ദി, അത്തരം എല്ലാ ഭരണാധികാരികളും അങ്ങേയറ്റത്തെ അക്രമികളും ജനങ്ങളുടെ സ്വത്തുക്കൾ ചൂഷണം ചെയ്യുന്ന കൊള്ളക്കാരുമായിരിക്കുമെന്നത്. ഇതൊരു കൃത്യമായ നിരീക്ഷണമാണ്. ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമഗ്രാധിപത്യ ക്രമത്തിൽ ഭരിക്കുന്ന നേതൃത്വവും അതിനെ ചുറ്റിപ്പറ്റി വളരുന്നവർ എത്രമേൽ അക്രമികളും എത്രമേൽ രാജ്യത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന ലൂട്ടേഴ്സ് കൊള്ളക്കാരുമായിരുന്നതിന് വളരെ കൃത്യമാണ്. കാരണം ആലങ്കാരികമായ നല്ല പ്രയോഗമാണ്. കാരണം ഈ ഭരണാധികാരികൾ അവന്റെ കാലിന്റെ മടമ്പ് കയറ്റി വെച്ചിരിക്കുന്നത് അല അഫ്വാ ഇൽ മലായിൻ, ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ വായ്ക്കകത്താണ്. മിണ്ടില്ല, മിണ്ടാൻ പറ്റില്ല. ഭരിക്കുന്നവൻ തന്റെ കാൽ മടമ്പ് ഭരണീയരായ ദശലക്ഷക്കണക്കിന് ആളുടെ വായിൽ തിരികെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എതിർക്കാൻ പറ്റില്ല, എതിർക്കുന്നവർ നിലനിൽക്കില്ല. അത്രയും ഡിക്റ്റേറ്റർഷിപ്പ്, അത്രയും ഏകാധിപത്യ സ്വേച്ഛാധിപത്യ അടിച്ചമർത്ത രീതി അവർ തുടരുമെന്ന് അത്തരം ഒരവസ്ഥ സംഭവിക്കും. അതുകൊണ്ട് ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ക്രമം അംഗീകരിക്കാൻ കഴിയില്ല സ്വതന്ത്ര ബോധമുള്ള മനുഷ്യൻ. ഇസ്ലാം അതിനൊരിക്കലും അംഗീകരിക്കുകയില്ല. ഇസ്ലാം അതിനെതിരെ ശബ്ദിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും അംഗീകരിക്കപ്പെടില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ പുതിയ പാർലമെന്റ് മന്ദിരം വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് അതിന് സകല സെക്യൂരിറ്റി സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഏതാനും ചെറുപ്പക്കാർ, ആണും പെണ്ണുമായ ഏതാനും ആളുകൾ അതിനകത്ത് നടുത്തളത്തിലേക്ക് ചാടി നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. സാധാരണ ഉത്സവങ്ങളിലും മറ്റൊക്കെ പുകക്കാറുള്ള പോലെ വർണ്ണമുള്ള നിറങ്ങൾ വരുന്ന ചില മരുന്നുകൾ പ്രയോഗിച്ചു. അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഏകാധിപത്യം അനുവദിക്കില്ല, ഡിക്റ്റേറർഷിപ്പ് അനുവദിക്കില്ല. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതാ,
അപ്പൊ ഭരണാധികാരി സ്വേച്ഛാധിപതിയിലെ സ്വച്ഛാധിപതിയാകാൻ പോയപ്പോൾ ഏകാധിപത്യ ക്രമത്തിലേക്ക് അതിനൊരു ശബ്ദമുണ്ടായി നമ്മുടെ നാട്ടിൽ. ആ ശബ്ദം കുറച്ചുകൂടി വളർന്നപ്പോൾ ഇപ്പോൾ മൂന്നാം ഊഴത്തിൽ ഇങ്ങനെയൊക്കെ താങ്ങി നിൽക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ ഇതൊരു മനുഷ്യന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് എങ്കിൽ ആ പ്രതികരണത്തെ കൃത്യമായി ഈ ആളുകൾക്ക് എതിരെ, ഏകാധിപതികൾക്കെതിരെ, അത്തരം ഭരണകൂടത്തിനെതിരെ ശബ്ദമുണ്ടാകാനുള്ള കാരണത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു. അതിന്റെ ശരിയായ ന്യായം, അവർ അധികാരത്തിൽ വന്നാൽ അവർ ഭൂമിയിൽ അധികാരം വാണാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. അവർ മനുഷ്യന്റെ ഉപജീവന മാർഗമാകുന്ന ഹർസ് കൃഷി എന്നാണ് അർത്ഥം, അഥവാ ഉപജീവന മാർഗം, സാധാരണക്കാരന്റെ ഉപജീവന മാർഗമായിട്ട് എന്തുണ്ടോ അതെല്ലാം അതിനെ അവർ നശിപ്പിക്കും. വന്നസിൽ മനുഷ്യന്റെ തലമുറകളെ, മനുഷ്യകുലത്തെ നശിപ്പിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഇത്തരം കുഴപ്പം അല്ല ഇഷ്ടപ്പെടുന്നില്ല. സൂറ അൽ ബഖറ 205. അപ്പൊ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതയെ ആ നിലക്ക് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കില്ല. വഹുവ യഫ്അലു ദാലിക ലി അന്നഹു, എന്തുകൊണ്ടാണ് ഈ സ്വേച്ഛാധിപതികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നും പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശകലനത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. യവദ്ദു അൻ തകൂന റഅയതഹു കൽഗനം, ഈ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത് അവന്റെ കീഴിലെ ഭരണാധികാരി ഭരണീയർ ആടുകളെ പോലെയാകണം. ദുർണുൻവത വിനയത്തിലും വിധേയത്വത്തിലും അനുസരണത്തിലും, അപ്പൊ ആട്ടിൻകൂട്ടങ്ങളെ കുഞ്ഞാടുകളെ പോലെ ഭരിക്കുന്നവന്റെ, ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ അവരാകണമെന്ന് ഭരിക്കുന്നവൻ ആഗ്രഹിക്കുന്നു. വകൽ കിലാബി, നായ്ക്കളെ പോലെയാവണം. തദല്ലുലൻ വതമല്ലുക, മുഖസ്തുതി പറയുന്നതിലും വിധേയത്വം കാണിക്കുന്നില്ല, മുഖസ്തുതി പറയുന്നതിലും വിധേയത്വം കാണിക്കുന്നതിലും അനുസരണയുള്ള വാലാട്ടുന്ന നായ്ക്കളെ പോലെ ആയിരിക്കണം ജനങ്ങൾ എന്നവർ ആഗ്രഹിക്കുന്നു. വലിഹാദ, ഇതുകൊണ്ടാണ് കാനൽ ഇസ്തിബ്ദാദു സ്വേച്ഛാധിപത്യ ക്രമം എന്നത് അക്സനുൽ കവാക്കിബി, കവാക്കിബി ഫിലോസഫറായ തത്വനായ കവാക്കിബി ഏറ്റവും നന്നായി പറഞ്ഞതുപോലെ ഈ ഏകാധിപത്യം സ്വേച്ഛാധിപത്യം ആഴുള്ള മുബല ഏറ്റവും വലിയ പരീക്ഷണമാണ്. ലിഅന്നഹു വബാഉൻ ദാഇം ബിൽ ഫിതൻ, കുഴപ്പങ്ങൾ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന നിലക്കാത്ത മഴ പോലെയാണ് ഏകാധിപത്യം. വജദ്ബുൻ മുസ്തമിറുൻ ബിതഅതിയിൽ അഅമാൽ, എല്ലാ സക്രിയമായ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന നീണ്ടു നിൽക്കുന്ന വരർച്ചയാണ് ഈ പറയുന്ന ഏകാധിപത്യം. വഹരീഖുൻ മുതവാസിലും ബിസ്സൽബി വൽ ഗസ്ബ്, എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുക്കുന്ന, കവർന്നെടുക്കുന്ന അണയാത്ത തീയാണ് ഈ പറയുന്ന ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണക്രമം. വസൈലുൻ ജാരിഫുലിൽ ഉംറാൻ, നാഗരികതയെ കുത്തി ഒലിച്ച് ഒഴുക്കി കൊണ്ടുപോകുന്ന നിലക്കാത്ത പ്രളയമാണ് ഈ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ക്രമം. വഹൗഫുൻ യഖ്തഉൽ ഖുലൂബ്, ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്ന ഭയപ്പാടാണ് സൃഷ്ടിക്കുക. വലലാമുൻ യുഅ്മിൽ അബ്സാർ, ഉൾക്കാഴ്ചയെ അന്ധമാക്കുന്ന ഇരുട്ടാണ് ഈ ഏകാധിപത്യ ക്രമം. വഅലമുൻ ലാ യഫ്തുർ, ഒരിക്കലും അവസാനിക്കാത്ത വേദനയാണ് സമ്മാനിക്കുക. ഒരിക്കലും ദയയില്ലാത്ത ആക്രമണങ്ങളാണ് അതിന്റെ തുടർച്ചയായിട്ട് സംഭവിക്കുക. അവസാനിക്കാത്ത ഏറ്റവും ദുഃഖകരമായ തിന്മയുടേതായ കഥകളായിട്ടാണ് ഏകാധിപത്യ സ്വേച്ഛത ക്രമം ഉണ്ടാവുക. ഇത് ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെ നിരീക്ഷണമാണ്. ഇത്രയും പറയേണ്ടി വന്നത്, നമ്മുടെ തൊട്ടായൽ പക്കത്തെ രാജ്യത്ത് നിന്ന് ഒരു മുസ്ലിം പേരുകാരി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒളിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് ഒളിച്ചു പോകുന്ന ഷെയ്ഖ് ഹസീന, 15 വർഷമായ ഭരണം, 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കെ, അതിനു മുമ്പ് 5 വർഷം ഭരിച്ചിട്ടുണ്ട്. കൃത്യമാണ് 20 വർഷവും 234 ദിവസവും ആ രാജ്യം ഭരിച്ച മുസ്ലിം ഭൂരിപക്ഷ ദേശമായ ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന രായ്ക്കുരാമാനം ഒളിച്ചോടി ഇന്ത്യയിൽ അഭയം തേടിയിരിക്കാം. എയർപോർട്ടിൽ യു കെയിലേക്ക് പോകാൻ യു കെ വിസ കൊടുക്കുന്നില്ല, അമേരിക്കയും വിസ നിരോധിച്ചിരിക്കുന്നു. ഇപ്പോൾ പെട്ടുകിടക്കുക, ഇന്ത്യക്കും അധികകാലം താങ്ങാൻ കഴിയില്ല. 4000 കിലോമീറ്റർ ദൂരം നമ്മുടെ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന തൊട്ടായൽ പക്കത്തെ രാഷ്ട്രമാണ്, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രവുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പഠിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഏകാധിപത്യ ഭരണക്രമത്തിലെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ജനങ്ങൾ രംഗത്തിറങ്ങിയപ്പോൾ നിക്കക്കള്ളിയില്ലാതെ പോന്നിരിക്കാം. അവരുടെ പാർട്ടി അവാമി ലീഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവാമി ലീഗിലെ നേതൃസ്ഥാനത്തുള്ള ഇവിടെ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്ന 29 ആളുകളെയും കുടുംബാദികളെയും ആ ജനം കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇവിടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിച്ചു. ഈ ഭരണാധികാരിയുടെ താമസ സ്ഥലത്ത് കയറിയിട്ട് സാരിയും അണ്ടർവയർസും വരെ വലിച്ചു കൊണ്ടുപോയി. ഒരു ജനസമൂഹത്തിന്റെ രോഷം അണപൊട്ടി ഒഴുകിയപ്പോൾ ഒരു നാടിനുമ്പിൽ ഒരു ഭരണാധികാരി നാണം കെട്ടുകിടക്കുക.
ഇത് സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അത്രമേൽ ഇടുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമഗ്ര അതിക്രമത്തിന്റെ കുഴപ്പം. അത് അങ്ങനെയേ സംഭവിക്കുന്ന അധികാരം മനുഷ്യനെ നശിപ്പിക്കും, സമ്പൂർണമായ അധികാരം പൂർണ്ണമായ നാശിപ്പിക്കും. അതുകൊണ്ട് ഇത്രയും കാലം ആ രാജ്യം ഭരിച്ച ആ രാഷ്ട്രപിതാവിന്റെ മകൾ, അവർക്ക് ആ നാട്ടിൽ ജീവിക്കാൻ തിരിച്ചു പോകാൻ പറ്റില്ല. ഇത്രയും വലിയ ദുരന്തം ഒരു ചെറിയ രാഷ്ട്രീയ വാർത്തയായി മാത്രം വായിച്ചു തള്ളണോ? അതല്ല, അത്തരം ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയെ വിശുദ്ധ ഖുർആന്റെ കണ്ണിലൂടെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എങ്ങനെ നോക്കിക്കാണുമെന്ന് ചിന്തിക്കണോ എന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാം ചരിത്രത്തിലെ ഏകാധിപതികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ ചെയ്തു കൂട്ടിയ അന്യായങ്ങളെയും പരിചയപ്പെടുത്തും, അവരുടെ പരിണിതികളെയും പരിചയപ്പെടുത്തും. അപ്പൊ ഇത് ഇസ്ലാമിന്റെ ഒരു വിഷയം കൂടിയാണ്. നമുക്കെല്ലാം രാഷ്ട്രീയമാണ്, കാരണം നമ്മൾ ഇസ്ലാമിനെ അങ്ങനെയാണ് പഠിച്ചത്. അതിന്റെ ആരാധനാദി കാര്യങ്ങൾക്കപ്പുറത്ത് നമുക്ക് ഇസ്ലാം വിഷയമാവാറില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിൽ നടക്കുന്ന ഏത് സംഭവഗതിയിലും ഇസ്ലാമിനൊരു പ്രതികരണം ഉണ്ടാകും, വിശുദ്ധ ഖുർആനിൽ അഭിപ്രായം ഉണ്ടാകും, തിരുസുന്നത്തിൽ പാഠമുണ്ടാകും. ഇസ്ലാമിലെ പണ്ഡിതന്മാർ ആ വിഷയം ദീർഘമായി എഴുതിയിട്ടുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത് ബോധപൂർവ്വം, അത്രയും ഉദ്ധരണങ്ങൾ കണ്ണ് തുറക്കുന്നവരെ തുറപ്പിക്കാൻ പറ്റിയ ഉദ്ധരണമാണ്. ഒരു നാടിന് എത്രമേൽ നാശമാണ്, ഒരു സാമൂഹ്യ ക്രമത്തെ, ഒരു നാഗരികത എത്രമേൽ മോശമായിട്ടാണ് ഇത്തരം ഭരണ സംവിധാനങ്ങൾ സ്വാധീനിക്കുക എന്ന്. അപ്പോൾ ഭരണകൂടവും ഭരണക്രമം നന്നാവാതെ പോയാൽ ഒരു നാട് എന്നെല്ലാം ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്ന്, അതാണല്ലോ ഇസ്ലാമിന്റെ പാഠം. ഭരിക്കുന്നവൻ ഇസ്ലാമിന്റെ കണ്ണിൽ നേരും നെറിയുമുള്ളവനായിരിക്കണം. നീതി നടപ്പാക്കുന്നവനും വിഭവങ്ങൾ പങ്കുവെച്ച് കൊടുക്കുന്നവനും എല്ലാവരെയും തുല്യരായി കാണുന്നവരും എല്ലാവർക്കും സ്വാസ്ഥ്യം അനുഭവിക്കാൻ എന്ന അവസ്ഥയും സൃഷ്ടിക്കുന്ന ഭരണകൂടങ്ങളെ കുറിച്ചാണ് ഇസ്ലാമിന്റെ സംസാരം. അപ്പൊ അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഭരണമാണ്, ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ ഉടൻ മാറ്റി നിർത്തിയിട്ട് മുസ്ലിം പേരുകാരാണ് അവിടെ. എന്തുകൊണ്ട് നമുക്കിത് ചർച്ചയാകുന്നു എന്ന് വെച്ചാൽ, ഇത് മുസ്ലിം പേരുകാരുടെ പ്രശ്നം. അവിടെ ഭരിക്കുന്നത് ഏതോ നോൺ മുസ്ലിം അല്ല, അവിടെ ന്യൂനപക്ഷങ്ങളായി നോൺ മുസ്ലിംസ് ഉണ്ട്, ഹൈന്ദവ സഹോദരന്മാരും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. അവരിൽപ്പെട്ട ആളുകൾ വ്യത്യസ്ത സ്ഥലത്ത് ജോലിയും സേവനവും ചെയ്യുന്നുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം മുസൽമാന്മാരുള്ള മുസ്ലിം രാജ്യമായി അറിയപ്പെടുന്ന രാജ്യത്ത് ഈ പറയുന്ന ഭരണാധികാരിയെ താങ്ങി നിർത്തിയ കുറെ നമസ്കാരക്കാരുണ്ടാവുമല്ലോ, അവിടെയാണ് വിഷയം. നമ്മുടെയും പ്രശ്നം അതാണ്. നമുക്കിത് വിഷയമാകുന്നത് പാർട്ടിയുടെ അടിമകളായി മാറിയിട്ട് ഭരണകൂടത്തിന് ന്യായീകരണ പണിയെടുക്കുന്ന നമസ്കാര തഴമ്പുകാർക്ക് പാഠമാവണം. ഇസ്ലാം അങ്ങനെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായിട്ട് ഈ മേഖലയിൽ ഭരണവുമായി ബന്ധപ്പെട്ട, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, രാഷ്ട്ര സംബന്ധിയായ മേഖലയിൽ കാര്യങ്ങൾ കൈയാളുന്നവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്ലാം. ഒരു ഉദാഹരണമാണ് മുഖദ്ദിമൽ ഓതിവെച്ച സൂക്തം സൂറ സ്വാദിലെ 26-ാം വചനം. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു, അദ്ദേഹം ഒരു വലിയ ഭരണാധികാരി കൂടിയായിരുന്നു. ഇപ്പൊ ദാവൂദിനെ വിളിച്ചല്ല പറയാ ദാവൂദ് അല്ലയോ ദാവൂദ്, ഭരിക്കുന്ന ഭരണാധികാരല്ല പറയുന്ന വർത്താന. ഇതൊരു പ്രവാചകൻ കൊടുക്കുന്ന കേവല ഉപദേശമല്ല, ഇവിടെ രാജ്യം ഭരിക്കുന്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ല പറയാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതം ഫിൽ അർദ്, നിന്നെ ഞാൻ ഭൂമിയിൽ ഖലീഫയാക്കിയിരിക്കാൻ, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് നീ, നേരെ ചൊവ്വേ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നീ, അതാണ് ഖലീഫ ഖിലാഫത്ത്. അതുകൊണ്ട് ഇന്നാ ജഅൽനാ ഖലീഫതം ഫിൽ അർദി, ഭൂമിയിൽ നിന്നെ ഞാൻ ഖലീഫയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫഹ്കും ബൈനന്നാസ് ബിൽ ഹഖ്, ഹക്കിന്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ സത്യത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ, ഹക്കിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഫഹ്കും ഭരണം നടത്തണം. ഫഹ്കും ബൈനന്നാസ് ബിൽ ഹഖ്, സത്യത്തോടുകൂടി ധർമ്മത്തോടുകൂടി നീതിയോടുകൂടിയാണ് നീ ജനങ്ങൾ ഭരണം നടത്തുന്നത്. ഹുക്കും ഹക്കിമിയത്ത്, ഭരണ നിർവഹണം നിർവഹിക്കണം. അങ്ങനെയാണ് വലാ തത്തബിൽ ഹവാ, ഒരിക്കലും നിന്റെ താല്പര്യങ്ങളെ ഇച്ഛയെ പിൻപറ്റരുത്. ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമഗ്ര ആധിപത്യ ക്രമത്തിൽ ഇച്ഛയാണ് ഭരിക്കുക. രാജാതിക്രമം അങ്ങനെ തന്നെയാണ്, ജനായത്തക്രമം പോലും ഇച്ഛയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 100 പേർ നിയമസഭയിൽ കൂടുന്നു വിചാരിക്കുക, ആ നിയമസഭക്കകത്ത് ഒരു പ്രമേയം വരുന്നു, ഹോമോസെക്ഷുവാലിറ്റി അനുവദിക്കണം. സ്വയം ഭോഗവും അതുപോലെ തന്നെ സ്വവർഗരതിയും ഒക്കെ അനുവദിക്കണം എന്ന് നിയമം എന്ന് വിചാരിക്കുക, ഒരു പ്രമേയം വന്നു. ഈ 100-ൽ 51 പേർ അനുകൂലിച്ച് കൈപ്പൊക്കി, ഭൂരിപക്ഷമായോ ഭൂരിപക്ഷമായി. 49 പേർ എതിർത്തു, അല്ലെങ്കിൽ 49-ൽ കുറച്ച് പേര് വിട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്, കുറച്ച് പേര് എതിർത്തു, കുറച്ച് പേര് വിട്ടുനിന്നു, 51 പേർ കൈപ്പൊക്കി. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിയമമായി. അത് ധാർമ്മികമാണോ
മനുഷ്യ അനുഗുണമാണോ വേദ അനുഗുണമാണോ പ്രകൃതിക്ക് അനുഗുണമാണോ? അല്ല, മനുഷ്യ വിരുദ്ധമാണ്, വേദവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്. അപ്പൊ ജനായത്ത ക്രമം പോലും ഒരു പരിധിയിൽ ഇച്ഛക്കനുസരിച്ചാ മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇച്ഛയെ മുമ്പിൽ നിർത്തി ഇച്ഛാനുസാരം, ഇഷ്ടാനുസാരം, നമ്മുടെ താല്പര്യാനുസാരം കാര്യങ്ങൾ ചെയ്യുന്ന ഏത് ക്രമവും ദുരന്തങ്ങളാണ് സമ്മാനിക്കുക. അതുകൊണ്ട് വലാത്ത തബീൽ ഹവ, നീ ഇച്ഛയെ പിൻപറ്റരുത്. അങ്ങനെ വന്നാൽ ശരിയായ പാന്താവിൽ നിന്ന്, സബീലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ, ധർമ്മപാതയിൽ നിന്ന് നീ വഴികേടിലായി പോകും, നിന്നെ വഴിപിഴപ്പിക്കും. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചവർ, അഥവാ ശരിയായ ധർമ്മപ്രോക്ത വേദപ്രോക്ത വഴികളിൽ നിന്ന് വിട്ടുപോയവർ, വഴിപിഴച്ചവർ, ലഹും അദാബുൻ ശദീദും ബിമാ നസൂ യൗമൽ ഹിസാബ്, ലഹും അദാബുൻ ശദീദ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസൂ, അവർ മറന്നതിന്റെ പേരിൽ. എന്തിനെ? യൗമൽ ഹിസാബ്, വിചാരണ നാളിനെ. വിചാരണ നാളിനെ മറന്നുപോയി നിസ്കാര തടമ്പുകാർ. ഷെയ്ഖ് ഹസീനയും കൂടെ നിൽക്കുന്ന മുസ്ലിമീങ്ങളും അവാമി ലീഗും പാർട്ടി അങ്ങനെ തന്നെ പഠിച്ചോ? നമ്മൾ പാർട്ടിയാണല്ലോ വിഷയം. അവരൊക്കെ നിസ്കരിക്കുന്നവരും പള്ളിയിൽ പോകുന്ന ഒരാൾ, അതിലുണ്ട് ഉലമാക്കൾ, കൊട്ടാരം പണ്ഡിതന്മാർ, ഭരണാധികാരി കൊപ്പിച്ച് വർത്തമാന പണ്ഡിതന്മാർ. അവരൊരിക്കലും തിരുത്തിയില്ല ഈ ഭരണ സംവിധാനത്തെ, അവർക്ക് ഇടപെട്ടില്ല ഈ സംവിധാനത്തിനെതിരെ. അവസാനം നിൽക്കക്കള്ളിയില്ലാതെ ഉടുത്ത വസ്ത്രവുമായി ഓടേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പഞ്ചപുച്ച മടക്കി ഇരിക്കുന്നു എയർപോർട്ടിനകത്ത്, പോകാൻ സ്ഥലമില്ല, വിശാലമായ ഭൂമി അവർ ചുരുങ്ങിപ്പോയി. അങ്ങനെയാണ് ഇത് സംഭവിക്കും. അപ്പൊ ഇത് സംഭവിക്കാതിരിക്കാൻ ആ സമൂഹത്തെ തിരുത്തേണ്ട ബാധ്യത അതിന്റെ കൂടെ നിന്ന പണ്ഡിതന്മാർക്കും നിസ്കാരക്കാർക്കും ഉണ്ടായില്ലേ എന്ന് നിങ്ങൾ പച്ചക്ക് ചിന്തിക്കുക. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ആകെ ഇസ്ലാം എന്ന് പറയാൻ നിസ്കരിച്ച് നോമ്പ് നോറ്റ് നിക്കറും ചൊല്ലി ഇരിക്കലാണെന്നും നമ്മുടെ വരുമാനം കൊണ്ട് ജീവിച്ച് പോകലാണെന്നൊക്കെ വിചാരിച്ചവർ മനസ്സിലാക്കണം, നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി, ഈ നാടുമായി, ഈ നാട് ഭരണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ദൗത്യം നിർവഹിക്കാതെ നാൽ അള്ളാഹു നിങ്ങളെ നാണം കെടുത്തു, പരലോകത്ത് കടയാൻ ശിക്ഷയും നൽകും എന്ന് കൃത്യമായിട്ട് ദാവൂദ് അലൈഹിസ്സലാമെ വിളിച്ചിട്ട് ഭരണാധിപതി അല്ല പറയുന്ന ഭാഗ. ഇനി ഈ ആയത്തിൽ തുടർന്ന് നിങ്ങൾ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കൂടി കാണാം. മുസ്ലിമീങ്ങളെ വിളിച്ചല്ല പറയാ, നിങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പാഠമാണ് സൂറ അന്നിസാ 139 135. യാ അയ്യുഹല്ലദീനാമനു, വിശ്വാസികളെ, എന്നെയും നിങ്ങളെയുമാണോ അല്ല വിളിച്ചത്? അതെ, എന്നെയും നിങ്ങളെയുമാണ് വിളിച്ചത്. ഇത് എല്ലാ വിശ്വാസികളും വിളിച്ച കാര്യമാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അല്ലയാ അയ്യുഹല്ലദീനാമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അനീതിക്ക് എതിരായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ പാർട്ടിയാണെങ്കിൽ പോലും, നിങ്ങളുടെ ഭരണാധികാരിയാണെങ്കിലും, നിങ്ങളുടെ പാർട്ടിക്കാരനാണെങ്കിലും, നിങ്ങൾ കൊടി പിടിക്കുന്ന സംവിധാനമാണ് ശരി, അവിടെ അനീതി നടപ്പാക്കുന്നില്ല, അതിനെതിരെ നിങ്ങൾ ഉണ്ടാവണം. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഷുഹദാ അലില്ല, അള്ളാഹുവിന്റെ സാക്ഷികളായി ജീവിക്കണം. അപ്പൊ ഇസ്ലാം നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന മതമാണ്, മനുഷ്യന് വേണ്ടി ഇടപെടുന്ന ധർമ്മമാണ്. അതിൽ നീതിക്ക് വിരുദ്ധമായ എന്തിനേയും പച്ചയായി തുറന്നു കാണിക്കുന്ന ക്രമമാണ് ഇസ്ലാം. അനീതി കാണിക്കുന്നവർക്ക് പണി കൊടുക്കുന്ന തമ്പുരാനെ കുറിച്ച് കൂടി പഠിപ്പിക്കുന്നു ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ നേരെ ചൊവ്വെ പടച്ചവനെ ഭയപ്പെടുന്ന പരലോക വിശ്വാസികളാണെങ്കിൽ, യൗമുൽ ഹിസാബിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഷുഹദാ അലില്ല, അള്ളാഹുവിന്റെ സാക്ഷികളാണ്. വലവ് അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും. അവിൽ വാലിദ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ പോലും. വല്ല അക്രബി നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരാണ്, നിങ്ങളുടെ പാർട്ടിക്കെതിരാണെങ്കിലും പറഞ്ഞില്ല. കാരണം അന്ന് ഈ ആയത്തിറങ്ങുമ്പോൾ പാർട്ടിയില്ലല്ലോ അവിടെ. അവിടെ അങ്ങനെയാണ്, അടുത്ത ബന്ധുക്കളും കൂടെ ഗോത്രവും ഗോത്രപക്ഷവായിത്വമാണ്. അപ്പൊ മാതാപിതാക്കൾ, നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ സഹോദരന്മാർ, അടുത്ത ബന്ധുക്കൾ, അത് ഗോത്രമാണ്. അന്ന് ഗോത്രമേ ഉള്ളൂ, പാർട്ടിയില്ല. ഇന്ന് പാർട്ടിയാണ്, ഗോത്രങ്ങളല്ല. അതുകൊണ്ട് അന്ന് നിങ്ങൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ആ ശബ്ദിക്കുന്ന പാർട്ടിക്കെതിരാണെങ്കിലും എന്ന് വായിക്കണം ഇപ്പോൾ. അപ്പോ അലാ അംഫസിക്കും, നിങ്ങൾക്കെതിരാണെങ്കിലും, പല പല അംഫസി നിങ്ങൾക്കെതിരാണെങ്കിലും, അവിൽ വാലി നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വല്ല അക്രബി നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിലും ശരി, നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. അനീതി സംഭവിക്കാൻ നിങ്ങൾ അനുവദിച്ചുകൂടാ. അപ്പോ ഈ ഭരണകക്ഷിയുടെ കൂടെ നിൽക്കുന്ന നിസ്കാര തഴമ്പുകാർ പ്രതികളാവുകയാണ്. അങ്ങനെ ഒരു ക്രമമുണ്ട്, പാർട്ടിയുടെ കൂടെ നിന്നാൽ, പാർട്ടിക്കിടെ അടിമകളായാൽ, പാർട്ടി കാണിക്കുന്ന അന്യായത്തിന് അനുമതി കൊടുത്തും അത് കണ്ടില്ലെന്ന് വെച്ചും അതിനെ ന്യായീകരിച്ച് നടക്കുന്ന ഓരോ മുസൽമാനും പ്രതികളാകുന്ന അവസ്ഥയെ പഠിപ്പിക്കുകയാണ് ബംഗ്ലാദേശിന്റെ പശ്ചാത്തലം. അതെങ്കിലും നമ്മൾ പഠിക്കണം, അത്രയെങ്കിലും പഠിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. വൈ യക്കുന്നു ഗനിയനൗ ഫഖീറ, ഇനി നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോ
ആ വിഷയത്തിൽ എതിർസ്ഥാനത്തോ അല്ലെങ്കിൽ വാദി ഭാഗത്തോ ഉള്ളവൻ ആരാവട്ടെ, വയ്യക്കുൻ ഗനിയനോ ഫഖീറൻ, അവൻ ധനികനോ ദരിദ്രനോ ആവട്ടെ, അവന്റെ സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ടല്ല നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. നിങ്ങൾ നീതി മാത്രം മുഖവിലക്കെടുത്ത് നിലപാട് സ്വീകരിക്കണം. അതുകൊണ്ട് ധനികനോ ദരിദ്രനോ ആവട്ടെ, അവരുടെ കാര്യം ഏറ്റവും നന്നായി നോക്കാൻ അർഹതയുള്ള അല്ല അവിടെ ഉണ്ട് കേട്ടോ, അത് അവൻ നോക്കിക്കോളും. നിങ്ങൾ അവന്റെ പണം നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. അത് നിങ്ങളുടെ കുടുംബക്കാരനാണോ അയൽക്കാരനാണോ പാർട്ടിക്കാരനാണോ ബന്ധുവാണോ മാതാപിതാക്കൾ നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ നീതിയുടെ പക്ഷം നിൽക്കണം. ഫലാ തത്തബിൽ ഹവാ, നിങ്ങൾ ഒരിക്കലും ഇച്ഛയെ പിൻപറ്റരുത്. ഫലാ തത്തബിൽ ഹവാ അൻ തഅ്ദിലു, നീതി നടപ്പാക്കുന്ന കാര്യം നിങ്ങളുടെ താല്പര്യങ്ങളുടെ പിറകെ പോകരുത്. നീതി നടപ്പാക്കാതെ താല്പര്യങ്ങളുടെ പിറകെ പോയപ്പോ ഈ സംഭവിച്ചതിന്റെ മൂർത്തമായ അതിന്റെ ക്ലൈമാക്സ് അനുഭവിക്കേണ്ടി വരികയാണ്. അതാണ് 6-ാം തീയതി ആ ഭരണാധികാരി നാടുവിട്ട് ഇന്ത്യയിൽ അഭയം തേടി വന്നത്. ഇന്ന് 9-ാം തീയതിയാണ്, കഴിഞ്ഞ സംഭവിച്ചതാ. അത്തരമൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കാരണമായത് അവിടെയുള്ള കൊട്ടാരം പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരത്തഴമ്പുകാർ, അവർക്ക് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ വിട്ട് പാർട്ടിയുടെ കൂടെ നിന്ന് അതിന്റെ കൂടെ ആനുകൂല്യം പറ്റാൻ ശ്രമിച്ചപ്പോൾ അവർ കാണിച്ച അന്യായത്തിന്റെ ദുരന്തം മണ്ണിൽ സംഭവിച്ചതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അതുകൊണ്ട് വൈൻ തൽവു ഔ തുഅരിദു, ഇനി നിങ്ങൾ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളച്ചൊടിക്കുകയും അതിൽ നിന്ന് മാറിപ്പോവുകയും തെന്നി മാറുകയും അത് ന്യായം പറഞ്ഞ് ഒഴിയുകയുമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നന്നായിട്ട് അറിയുന്നവനാണ്, നന്നായിട്ട് ഖബീർ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ശരിക്ക് പണി തരുമെന്നാണ്, കൈകാര്യം ചെയ്യുമെന്നാണ്, താക്കീത് വഴയത് അള്ളാഹുന്റെ താക്കീതാണ് ആയത്തിന്റെ അവസാന ഭാഗം. അതുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു, അൽ അദ്ലു വാജിബുൻ ലി കുല്ലി അഹദിൻ, എല്ലാവരുടെ കാര്യത്തിലും നീതി നിർബന്ധമാണ്. അല കുല്ലി അഹദിൻ, എല്ലാവരുടെ കാര്യത്തിലും എല്ലാവരുടെ മേലും നീതി നടപ്പാക്കണം. ഫി ജമീൽ അഹ്വാലി, ഏത് അവസ്ഥയിലും നീതി നടപ്പിൽ വരണം. ഭരിക്കുന്ന കക്ഷികൾ അവരുടെ അധികാരത്തിന്റെ തിണ്ണബലത്തിൽ അനീതി നടപ്പാക്കിയിട്ട് ഒരു നാടിന്റെ ക്രമത്തെ കുട്ടിച്ചോറാക്കുമ്പോ ഇത്രയും കാലത്തെ കൂടെ നിന്ന നമസ്കാരത്തഴമ്പുകാർ 1-ാം പ്രതികളാണ്. പണ്ഡിതന്മാർ അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെ പ്രതികളാണ്. അള്ളാ ഇടപെടും വരെ അവർ മിണ്ടാതിരിക്കുകയാണ്. ഇപ്പൊ അവർ ഒലിച്ചു പോയി, പ്രളയത്തിൽ ഒലിച്ചു പോയതുപോലെ. അങ്ങനെയാണ് ഒരുപാട് പേര് കൊല ചെയ്യപ്പെടാനും അവരുടെ വീടുകൾ കയറി സാധനം എടുത്തുകൊണ്ടാണ് ഈ ദരിദ്രരായ ആളുകൾ തയ്യാറായപ്പോൾ വസ്ത്രവും അവിടുത്തെ ഫർണിച്ചറും എസിയും എല്ലാം പതുക്കെടുത്തു പോകുന്ന കാഴ്ച ലൈവായിട്ട് കാണാം. ഒരു നാടിനെ ഈ അവസ്ഥയിൽ എത്തിച്ച ഒരു കൂട്ടർ, അത് മുസ്ലിം പേരുകാരാണെന്ന് പറയുമ്പോ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഈ അധാർമികതയുടേതായ പൊതുബോധം എത്രമേൽ ദൈവധിക്കാരമാണെന്ന് വിനയ പുരസരം ഓർക്കണ്ടേ? ആ പാഠമാണ് കൂട്ടരെ നമ്മൾ പഠിക്കേണ്ടത്. ആ ധിക്കാരം അല്ല പൊറുക്കില്ല. അതുകൊണ്ട് ഒരവസ്ഥയിലും അനീതിയെ അക്രമത്തെ അല്ല അംഗീകരിക്കില്ല. നിങ്ങൾ എത്ര കൂടെ നിന്നാലും ശരി, നിങ്ങളുടെ അംഗബലത്തിൽ നിങ്ങൾ അധികാരത്തിലേറി 2-ഓ 3-ഓ 4-ഓ ടൈം ഭരിച്ചാലും ശരി, അനീതിക്ക് അല്ല പ്രതികാരം ചെയ്യാതിരിക്കില്ല. വളരെ കൃത്യമായിട്ട് റസൂലായി പഠിപ്പിക്കാൻ തിരുനബി പറയാ, അധികാരവും രാഷ്ട്രീയവും ഒക്കെ ഇസ്ലാമിന് പുറത്താന്നും പഠിച്ച് പാർട്ടിക്കാരൻ പറഞ്ഞ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന മുസൽമാന്മാർ പഠിക്കണം. ഹബീബിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇത് ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. അദിലുസാത്തിന് 1 മണിക്കൂറിലെ നീതി നടപ്പാക്കുക. അധികാരികളാണ് ഞാനും നിങ്ങളും, ഭരണീയരാ, സാധാരണക്കാരാ. നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യത്തിൽ നീതി എടുക്കാൻ പറ്റൂ, നമ്മൾ മധ്യസ്ഥരാണ്, നീതി നടപ്പാക്കാം. അതിലപ്പുറം നമുക്കുണ്ടോ അധികാരം? പക്ഷെ നീതി നടപ്പാക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലു 1 മണിക്കൂർ നേരത്തെ നീതി നടപ്പാക്കുന്ന ക്രമം ഖൈറുൻ, അത് ഉത്തമമാണ്. മിൻ ഇബാദത്ത് സിത്തീന, 60 കൊല്ലം നിങ്ങൾ ആരാധന അർപ്പിക്കുന്നതിനേക്കാൾ, 60 കൊല്ലം നീണ്ട നിസ്കാരം, സുന്നത്തും ഫറളും തഹജ്ജുദും ഖുർആനോത്തും ദിക്റും ഒക്കെ നടക്കുക. ഈ 60 കൊല്ലല്ല ആയുഷ്കാലമായ എത്രയും ഇത് ചെയ്തവർ, അവര് നിലകൊള്ളുന്ന സംവിധാനം നീതിപൂർവം കൊണ്ടു നടത്താൻ ഇടപെടാതിരിക്കുമ്പോൾ ഈ ഹദീസ് നമ്മെ തിരിച്ചടിക്കും. 60 കൊല്ലം ഖിയാമു ലൈലിഹ, അതിന്റെ രാത്രി നിസ്കരിക്കുന്നതും, വസിയാമു നഹാരിഹ, പകൽ നോമ്പെടുത്ത, അപ്പൊ രാത്രി തഹജ്ജു നിസ്കരിച്ചും പകൽ നോമ്പെടുത്തും. 60 കൊല്ലം നിങ്ങൾ ഇബാദത്തിനേക്കാൾ ഉത്തമമാണ്. 1 മണിക്കൂർ ഒരു ഭരണക്രമത്തെ, ഒരു രാജ്യത്തിന്റെ ക്രമത്തെ നീതിപൂർവം കൊണ്ടു നടക്കുക എന്നത്, നീതിക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. ആ നീതി നിങ്ങളുടെ ആരാധനകളെ ടോർപിഡോ ചെയ്യും.
നിങ്ങളുടെ ഇബാദാത്തുകൾ നിഷ്ഫലമാകും. നിങ്ങൾ അനീതിയുടെ വക്താക്കളുടെ കൂടെയാണെങ്കിൽ, അനീതിക്ക് ശബ്ദമില്ല എങ്കിൽ, നിങ്ങൾക്ക് അതിനെ ഇടപെടാൻ പറ്റുന്നില്ല എങ്കിൽ, വീണ്ടും റസൂലുള്ളാഹി പറയാ അബാ ഹുറൈറ വയാ അബാ ഹുറൈറ അബൂഹുറൈറ വിളിച്ച് റസൂലുള്ളാഹി പറയാൻ, ജൗറു സാഅത്തിൻ ഫീ ഹുക്മിൻ, ഭരണത്തിൽ ഒരു മണിക്കൂർ അക്രമം കാണിക്കുന്ന അവസ്ഥ, ഒരു മണിക്കൂറാണ് അധികാരം കിട്ടിയത്, അതിൽ അനീതിയാണ് ഭരണാധികാരി ഹുക്മത ഭരണാധികാരി ചെയ്തതെങ്കിൽ, അഷദ്ദു അഅള ഏറ്റവും കഠിനമാണ് ഗുരുതരമാണ് ഇന്ദല്ലാ അല്ലാഹുവിന്റെ അടുക്കൽ, മിൻ മആസി സിത്തീന സന, 60 കൊല്ലം കാണിക്കുന്ന ധിക്കാരത്തെ, 60 കൊല്ലം അല്ലാഹുവിനെ വിട്ടിട്ട് താന്നോ ഇത്രം കാണിച്ച ധിക്കാരമുണ്ടല്ലോ, അതിനേക്കാൾ ഏറ്റവും ഗുരുതരമാണ് ഒരു മണിക്കൂർ അധികാരത്തിലേക്ക് അന്യായം കാണിച്ചു എങ്കിൽ, അത്രയും വലിയ താരതമ്യം. അപ്പൊ ഭരണാധികാരവുമായി ബന്ധപ്പെട്ട്, നീതിനിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ ക്രമത്തെ നേരെ ചലിപ്പിക്കുന്ന വിഷയം ഇത്രയും കൃത്യമായ ഉത്ബോധനം തിരിയുടെ ഭാഗത്തുണ്ട് എങ്കിൽ, അധികാരവും രാഷ്ട്രീയവും ഒക്കെ അത് നാട്ടിൽ അങ്ങനെയൊക്കെയാണ്, നമ്മൾ നല്ല കുട്ടികളായി നിസ്കരിച്ച് നോമ്പ് നോറ്റാൽ മതി എന്നൊക്കെ വിചാരപ്പെടുന്നവർ അറിയണം, തമ്പുരാൻ ഒരിക്കലും വിടില്ലെന്ന്. അപ്പൊ അതിന്റെ ഒരു നല്ല ഉദാഹരണം കൂടിയാണ് ഈ പറഞ്ഞ ബംഗ്ലാദേശ്. 15 വർഷമായി അങ്ങനെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരി ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2024 ജനുവരിയിൽ അവിടെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്, 4ാം ഘട്ടം അധികാരത്തിൽ വരാൻ വേണ്ടി, 4ാം തവണയും വരാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തി. 44% ആളുകളെ വോട്ട് ചെയ്തുള്ളൂ, അടുത്ത പ്രതിപക്ഷം മൊത്തം വോട്ട് ബഹിഷ്കരിച്ചു, ആരും വോട്ട് ചെയ്തില്ല, അങ്ങനെ അവരുടെ പാർട്ടിക്കാർ വോട്ട് ചെയ്തു, അങ്ങനെയാണ്. അപ്പൊ ഈ പാർട്ടിക്കാർ 44% ഉണ്ട് അവിടെ, നിങ്ങൾ മനസ്സിലാക്കണം, അത് മുസൽമാന്മാരെ മഹാഭൂരിപക്ഷവും മുക്കാൽ മുണ്ടാണിയും. ഈ 44% വോട്ട് ചെയ്തു, അങ്ങനെ 300 സീറ്റുകളാണ് അവിടുത്തെ പാർലമെന്റിൽ, അത് 224 സീറ്റ് ഇവർ നേടി. ഇപ്പർ ഷെയ്ഖ് ഹസീന, അവിടെ കൂടെ ഒരു മുന്നണിയിൽ ഒരു പാർട്ടിയുണ്ട്, അത് മുമ്പ് അവിടെ ഭരിച്ച ഏകാധിപതിയായ പട്ടാണ ജനറൽ ഇർഷാദിന്റെ പാർട്ടിയാണ്, ജാതീയ പാർട്ടി, കുറച്ച് അവർക്കും. അങ്ങനെ അവർ കൂടി 4ാം ഘട്ടം ഭരണം നടത്തി. അങ്ങനെ ഒരു ഭരണക്രമത്തിൽ മുന്നോട്ട് പോയപ്പോ അവരുടെ ഇച്ഛകൾ നടപ്പാക്കാൻ പറ്റും വിധം നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി അവർ നേരത്തെ തുടങ്ങി. അങ്ങനെ പഠിക്കണം, ഇന്ത്യക്ക് നല്ലൊരു പാഠമുണ്ട്, ഷെയ്ഖ് ഹസീന ഇന്ത്യൻ ഭരണാധികാരിക്ക് വലിയ പാഠമാണ്. ഇതാണ് നിങ്ങൾക്കും വരാനിരിക്കുന്ന അവസ്ഥ. അവിടെ ബംഗ്ലാദേശിൽ ജുഡീഷ്യറിയെ കൈവശം വെച്ചു, നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, കോടതിയിൽ ജഡ്ജിമാരായി വരുന്നവർ സംഘപരിവാരക്കാരാകുന്ന കാലമാണ്, അതിന്റെ ദൂരം നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജുഡീഷ്യറിയെ കയ്യിലെടുത്തു, ആ ജുഡീഷ്യറിയിൽ ഒരു സഹോദര സമുദായ അങ്ങനെ ചീഫ് ജസ്റ്റിസായി ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ, സുരേന്ദർ കുമാർ സിൻഹ എന്ന് പറയുന്ന അദ്ദേഹം നാട് വിട്ടു പോകേണ്ടി വന്നു, നിൽക്കള്ളിയില്ലാതെ. അദ്ദേഹം പറഞ്ഞു, പാർലമെന്റിന് കോടതിയെ പിരിച്ചുന്ന അവകാശമില്ല, ജസ്റ്റിസിനെ പിരിച്ചുന്ന അവകാശമില്ല, കാരണം പാർലമെന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് കോടതിയിലെ ജഡ്ജിമാരെ വെക്കുന്ന രീതി വന്നപ്പോൾ അതിനെ എതിർത്തു. അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു, ധിക്കാരം കാണിക്കുന്ന അക്രമികളായ അനീതി വർത്തിക്കുന്ന ഭരണാധികൾ തിരിച്ചു വിളിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്, അതാണ് ശരിയായ ജുഡീഷ്യറിയും ഭരണകൂടം. അങ്ങനെ ഒരു ക്രമത്തിന് വേണം കാര്യങ്ങളാവാൻ, ആ ക്രമം നമ്മുടെ മേൽ ഇവിടെ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇടപെട്ടപ്പോ അദ്ദേഹത്തിനെതിരെ ഭരണകൂടം തന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി, പാർട്ടികൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ട് മുപ്പത് നാട് വിട്ടുപോയി. ഇപ്പോൾ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ്. അദ്ദേഹത്തിന് 11 കൊല്ലത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും വരുതിയിൽ നിർത്തി, അങ്ങനെ സംവിധാനങ്ങളെ വരുതിയിലാക്കിയിട്ട് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമഗ്രാധി പ്രവണത തുടരും എങ്കിൽ ബംഗ്ലാദേശ് നമുക്ക് നല്ലൊരു പഠന വിഷയം കൂടിയാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ കൂടെ നിർത്തി. അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ, അവർ അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്, അവിടുത്തെ ഭരണത്തിൽ അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നേതൃത്വം സംവിധാനമാണ്. ആ സംവിധാനത്തെ മുച്ചൂട് നശിപ്പിക്കാൻ പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു, നേതാക്കന്മാരെ കൊന്നുകളഞ്ഞു, ജയിലടച്ചു. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എതിരെ നിലപാടെടുക്കാൻ അവർ തട്ടിക്കൂട്ട് സംവിധാനം, ICT എന്ന പേര്, ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂൺ എന്നാണ് പേര്, ഇന്റർനാഷണൽ ലോകാടിസ്ഥാനം വരുന്ന വേദിക്ക, ഇന്റർനാഷണൽ പറയാ, ഇത് ബംഗ്ലാദേശിന് മാത്രം വേദിയാണ്. അങ്ങനെ ഒരു ICT ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെയുള്ള സകല ആളുകളെയും ജയിലടക്കുകയും കൊന്നുകളയുകയും ചെയ്തു. ഈ 2015 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ 700 പേരെ ഒരു നിയമ പരീക്ഷയില്ലാതെ കൊന്നുകളഞ്ഞു, 600 കാണാനില്ല, കുറെ ആളുകൾ തടവിലാക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് അന്യങ്ങൾ നമ്മുടെ നാട്ടിൽ UAPA ചുമത്തിയും അല്ലാതെയും ഒക്കെ ദേശദ്രോഹികൾ എന്ന പേരിൽ കുറെ ആൾ ജയിലടച്ചിരിക്കുക. ഏകാധിപത്യ പ്രവണത ഒരു നാട്ടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാക്കാൻ ഇതൊരു സ്പെസിമിൻ ആയതുകൊണ്ടാണ് ഇത്തിരി വിസ്തരിച്ച് പറയേണ്ടി വന്നത്.
ജമാഅത്ത് ഇസ്ലാം നേതാക്കന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അലി, ഇഹ്സാൻ, മുഹമ്മദ് മുജാഹിദ്, അബ്ദുൽ ഖാദിർ മുല്ല, മുഹമ്മദ് ഖമർ സമാൻ, മുത്തിറഹ്മാൻ നിലാമി, മീർ ഖാസിം അലി, പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അവരൊക്കെ കൊന്നുകളഞ്ഞു. നാടിനെ നയിക്കുന്ന ഒരു ഇസ്ലാമിക ക്രമത്തിലെ നാടിനെ നയിക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെ തൂക്കിലേറ്റി അന്യായമാണ് ചെയ്തത്. അങ്ങനെ അത്രത്തോളം എത്തിപ്പെട്ടു. ഈ ഒരവസ്ഥയിലാണ് വളരെ കൃത്യമായി ഇടപെടൽ സംഭവിച്ചത്. ജനങ്ങൾ തെരുവിലിറങ്ങി. ഒടുവിൽ അതിന് കാരണമായ ഒരു സംവരണ വിഷയം വന്നു. അവരുടെ പാർട്ടിക്കാർക്ക് അധികാരത്തിൽ സ്വാധീനം കിട്ടാൻ, ഭരണത്തിൽ സ്വാധീനം കിട്ടാൻ, ഓഫീസിൽ കയറി ഇറങ്ങാൻ, ഗവൺമെന്റ് തൊഴിൽ വെട്ട എത്തപ്പെടാൻ 30% സംവരണം പ്രഖ്യാപിച്ചു. ആർക്ക്? ഈ പറയുന്ന അവാമി ലീഗിന്റെ ആളുകൾ. അതിനെന്താ കാരണം? അവർ ഈ പറയുന്ന ആളുകൾ ഷെയ്ഖ് മുജീബുർ റഹ്മാനും കൂട്ടരൊക്കെ കൂടിയാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന പേരിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇറങ്ങിയപ്പോ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ പ്രതിമയെ അവർ വലിച്ചു തള്ളി താഴെയിട്ടു. അടുത്ത പട്ടാളം ഉൾപ്പെടെ കൂടിയിട്ട്. അങ്ങനെ ലെനിന്റെ പ്രതിമയെ സോവിയറ്റ് റഷ്യയിൽ എങ്ങനെ വലിച്ചു താഴെയിട്ടോ അതുപോലെ ജനങ്ങൾ ഭരണസ്ഥിരാകേന്ദ്രം വളഞ്ഞപ്പോ പട്ടാളം വാണിയും കൊടുത്തു, ഇനി നിന്നാൽ നിങ്ങളെ കൊന്നുകളയും. ഈ ജനങ്ങൾ ചെഷസ്ക്യുവിനെയും ഭാര്യയെയും കൊന്ന് തൂക്കി കെട്ടി തൂക്കിയതുപോലെ കെട്ടിത്തൂക്കപ്പെടുമായിരുന്നു. 48 മണിക്കൂർ സമയം കൊടുത്ത് പട്ടാളം അവർ രക്ഷപ്പെടാൻ അവസരം കൊടുത്തപ്പോ ഹെലികോപ്റ്ററിൽ ഉത്തരേന്ത്യയിൽ വന്നിറങ്ങി. ഇത് ചെറിയ കാര്യമായിട്ട് കാണരുത്. ഇതൊരു മുസ്ലിം രാജ്യത്ത് നടക്കുന്ന കാര്യം. അപ്പോ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ശരിയായ നീതിക്കും ധർമ്മത്തിനും പണിയെടുക്കാൻ ബാധ്യതയുള്ള കൂട്ടർ അത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായി കണ്ടിട്ട് കയ്യും കെട്ടിയിരുന്നാൽ കുറ്റവാളികളായി പോകുന്ന കാലമാണെന്ന് കൂടി അറിയണം. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായ താക്കീത് നൽകുന്ന ഒരു സംവിധാനം ഇത്. വിശുദ്ധ ഖുർആൻ ഒരു ഏകാധിപതിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഏകാധിപതി എങ്ങനെ പ്രവർത്തിച്ചു നിങ്ങൾ പഠിച്ചു നോക്കൂ. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഉദാഹരണം മനസ്സിലാക്കാൻ പറ്റും. സൂറ ഗാഫർ 29-ാം വചനത്തിൽ ഫിറാവുവിന്റെ ഭരണ സംവിധാനത്തിലെ ഒരു നീതിമാനായ മനുഷ്യൻ പറഞ്ഞു, ഈ പ്രവൃത്തി അന്യായമാണ്, ഇത് അനീതിയാണ്, ഇത് കൈകാര്യം ചെയ്യപ്പെടും. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാല ഫിറാവിന് ഫിറാൻ പറഞ്ഞത് മാ ഉരീക്കും ഇല്ലാ മാ അറ, മാ ഉരീക്കും ഇല്ലാ മാ അറ, എനിക്ക് ഉചിതമായി തോന്നിയ കാര്യമാണ് നിങ്ങളോട് പറയാ, ഞാൻ അങ്ങ് പറയും, നിങ്ങൾ കേട്ടാൽ മതി. ഈ ആയത്ത് പഠിക്കണം. മാ ഉരീക്കും ഇല്ലാ മാ അറ, എനിക്ക് ഉചിതമായി തോന്നിയ കാര്യം നിങ്ങളോട് പറയും. വമാ അഹ്ദീക്കും ഇല്ലാ സബീല റഷാദ്, ശരിയായ വഴിക്കാണ് നിങ്ങളെ നയിക്കുന്നത്, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ഞാൻ തിരുവായിക്ക് എതിർവായി പാടില്ല. അതാണ് ഏകാധിപതി പ്രവണത. അതുകൊണ്ട് വീണ്ടും അടുത്ത സൂറയിൽ, സൂറ സുഹൂർഫിൽ 54-ാമത്തെ അല്ലാഹു പറയാണ്, ഫസ്തഹഫ ഖൗമ, ഈ ഏകാധിപതിന്റെ ജനങ്ങളെ നിസ്സാരന്മാരായി കണ്ടു. ഭരിക്കുന്ന ഭരണാധികാരികൾ അവിടുത്തെ പൗരന്മാരെ നിസ്സാരന്മാരായി കണ്ടാൽ ആ പൗര സമൂഹം പുറത്തിറങ്ങിയാൽ അവർ നാട് വിട്ട് ഓടേണ്ടി വരും, അല്ലെങ്കിൽ കയറിൽ തൂങ്ങേണ്ടി വരും. ഇത് സംഭവിക്കുന്ന ഈ ഏകാധി ഫസ്തഹഫ ഖൗമ, തന്റെ ജനതയെ അവൻ നിസ്സാരന്മാരായി കണ്ടു. ഫതാഹു, ആ ജനത എന്ത് ചെയ്തു? അത്താവു, അവൻ അനുസരിച്ചു. ഇത്രയും കാലം അവർ അനുസരിച്ച കൂട്ടരുണ്ട് അവിടെ, അവരും കുറ്റവാളികളാ. ഈ ഭരണാധികാരി മാത്രമല്ല, ഈ നീണ്ട 20 കൊല്ലം 15 കൊല്ലം തുടർച്ചയായിട്ട്, അതിനു മുമ്പ് 5 വർഷം, ഈ നീണ്ട 15 കൊല്ലം ഈ ഏകാധിപതിയെ അംഗീകരിച്ച് റാൻ മൂടിക്കൊടുത്ത ജനതയുണ്ടല്ലോ, അവരും കുറ്റവാളികളാ. ഫതാഹു, ആ ഭരണാധികാര ജനത അവരെ അവനെ അനുസരിച്ചു. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, ആ ജനങ്ങൾ 1-ാം നമ്പർ കുറ്റവാളികളാണ്. ഇന്നഹും, അവർ, ആ ജനങ്ങൾ, ഈ ഏകാധിപതി പേറിയ ആളുകൾ, ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അവർ 1-ാം നമ്പർ കുറ്റവാളികളാണ്. അപ്പൊ അവർക്ക് നേരെയും അല്ലാഹു ക്രിമിനൽ കുറ്റം ഉന്നയിച്ചു. വീണ്ടും ആയി തുടരുന്നു. അത്തരം ആളുകളുണ്ടല്ലോ അവര്. ഫലമ്മാ ആസഫൂനോട്, അവരുടെ അന്യായം നമ്മെ പ്രയാസത്തിലാക്കിയപ്പോൾ, ഫലമ്മാ ആസഫൂന, അവർ നമ്മെ വെറുപ്പിച്ചപ്പോൾ, അവർ ചെയ്ത അന്യായം അല്ലാഹുവിന് സഹിക്കാൻ എത്തിയപ്പോൾ, അതിലെത്തിയപ്പോ അവരോട് പ്രതികാരം ചെയ്തു അജ്മഈൻ, അവരെ മൊത്തം നമുക്കി കൊന്നു. ഇത് ഫിറവന്റെ കാര്യം പറയുന്നിടത്ത. എന്നിട്ടോ അല്ല പറഞ്ഞും സലഫൻ ലാഹരീൻ, അക്കാലത്തും ഇക്കാലത്തും വലിയ പാഠമാണ്. എങ്കിൽ ഈ പാഠം പഠിച്ചില്ല ഈ ഖുർആൻ മുസ്ലിമീങ്ങൾ. ഈ ഒരൊറ്റ പാഠം മതി ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ക്രമത്തിന്റെ സകല ചേഷ്ടകളെയും വിശദീകരിക്കാൻ. അത്രയും കൃത്യമല്ല പറഞ്ഞിരിക്കുക, പക്ഷെ ഈ പാഠം പഠിച്ചില്ല. അതുകൊണ്ട് നീതിരഹിതമായ ഭരണക്രമത്തിന്റെ വക്താക്കളോട് പൊരുതാനാണ് മുസ്ലിമീങ്ങളുടെ ബാധ്യത. അവിടെ കൂടെ റാൻമൂളികളായി നിൽക്കാനല്ല. അഫ്ദലുൽ ജിഹാദി, തിരുനബിയുടെ ഹദീസാണ്, അഫ്ദലുൽ ജിഹാദി, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്, കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഭരണാധികാരി സത്യം വിളിച്ചു പറയാ, അക്രമിയായ ഭരണാധികാരിയെ തുടരാൻ അനുവദിക്കാതെ രംഗത്തുണ്ടാവേണ്ട മുസ്ലിമീങ്ങളാണ്. അങ്ങനെ രംഗത്ത് വരുമ്പോ അതിലെ ഒരു വെടി കൊണ്ടു വിചാരിക്കാം.
അല്ലെങ്കിൽ അവന്റെ പാർട്ടിക്കാർ കൊന്നു വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അത്തരം കൊല ചെയ്യപ്പെടുന്ന ഷഹീദാണ്, രക്തസാക്ഷിയാണെന്ന് കൃത്യമായി ഹദീസ് പഠിപ്പിക്കുക. അതുകൊണ്ട് അക്രമികളായ ഭരണാധികാരിക്കെതിരെ പൊരുതാൻ ഏറ്റവും വലിയ പ്രേരണ ഇസ്ലാമാണെന്ന്. ഏറ്റവും ഉന്നതമായ പ്രേരണയാണ് ഇസ്ലാം നൽകുന്ന അലൽ ജഹരി ബി കലിമത്തിൽ ഹഖ്, സത്യം തുറന്ന് വിളിച്ചു പറയാൻ. അമാമൽ ദുൽമ, അക്രമികളുടെ മുമ്പിൽ, അക്രമികളുടെ മുമ്പിൽ സത്യം തുറന്ന് ഏറ്റവും വലിയ പ്രേരണയാണ് ഇസ്ലാം നൽകുന്നത്. അതുകൊണ്ട് അത് ബാധ്യതയാണ്, അത് നിർബന്ധമാണ്. അതിൽ മരണപ്പെട്ട ഷഹീദാണ്, സ്വർഗമാണ് കൂലി എന്ന് അമൃതാസ്രയില്ലാഹു തആലാനഹു തന്റെ മകനോട് പറയാ, ബുനയ്യ പൊന്നുമോനെ, സുൽത്താനുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി, ഖൈറു മിൻ മത്തറിൻ വാബിൽ, നിരന്തരമായി പെയ്യുന്ന മണ്ണിനെ പ്രയാസത്തിലാക്കാത്ത മഴയേക്കാൾ ഉത്തമമാണ്. നമുക്ക് ലഭ്യമാണ് ഏറ്റവും നല്ല മഴ, ആ മഴയേക്കാൾ ഉത്തമനാണ് നീതിമാനായ ഭരണാധികാരി. അക്രമിയായ ഭരണാധികാരിയുടെ ഏറ്റവും നല്ലത് നാശകാരിയായ സിംഹമാണ് കേട്ടോ, എല്ലാം നശിപ്പിക്കുന്ന സിംഹം, ആ സിംഹമാണ് ഈ അക്രമിയായ ഭരണാധികാരിക്ക് നല്ലത്. അക്രമിയായ ഭരണാധികാരി അത്രയും വെറുപ്പാണ്, അത്രയും മറപ്പാണ്, അതിനേക്കാൾ നല്ലത് ഒരു വൈൽഡ് അനിമലാണ്, മനുഷ്യനെ കൊന്ന ജീവിയാണ് എന്ന് പഠിപ്പിക്കുമ്പോ ഈ സഹാബി വര്യന്മാർ ഇസ്ലാമിനെ പഠിച്ചതിന്റെ കൃത്യമായ വർത്തമാനം നമുക്ക് പറഞ്ഞുതരാം. റസൂലുള്ളാഹി വിണ്ണു, സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ രണ്ട് കൂട്ടർ, ലൻ തനാലഹുമാ ശഫാഅത്തി, അവർക്ക് എന്റെ ശിപാർശ കിട്ടൂല. അപ്പൊ ഭരിക്കുന്ന ഭരണാധികാരി എന്ത് തോന്നിയാസം കാണിച്ച് ഹജ്ജിന് ഉംറക്കും പോയി വന്നാൽ മതി, ഹബീബായ റസൂൽ അങ്ങ് ശിപാർശിച്ചോളും എന്ന് വിചാരിക്കുന്നവരും, നമ്മുടെ പാർട്ടി എന്ത് അന്യായം കാണിച്ചാലും നമ്മൾ ഈ നിസ്കാര നോമ്പും ദിക്റുകളുണ്ട്, നമ്മൾ സിറാത്ത് പാലം കടന്നോളും എന്ന് വിചാരിക്കുന്ന പഠിക്കണം. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ രണ്ട് കൂട്ടർ, ലൻ തനാലഹുമാ ശഫാഅത്തി, അവർക്ക് എന്റെ ശിപാർശ കിട്ടില്ല. ആരാണവർ? ഇമാമുൻ ദലൂമുൻ അഷൂമുൻ, ഇമാമുൻ ദലൂം, അക്രമിയായ ഭരണാധികാരി, അഷൂമുൻ, ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാത്ത, ജനങ്ങളുടെ അവകാശങ്ങൾ വക, നീതി ധർമ്മം അവർക്ക് പ്രതികരിക്കാൻ സംസാരിക്കാൻ അവകാശം, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടം പോലെ ജീവിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം, ഇതെല്ലാം തട്ടിയെടുക്കുന്ന അക്രമിയായ ഭരണാധികാരിക്ക് തിരുനബിയുടെ ശിപാർശ കിട്ടില്ല. അപ്പൊ നമ്മളെ കൊട്ടാരം പണ്ഡിതന്മാർ പത്തുപാർക്കും, ഭരണാധികാരി അക്രമിയാണെങ്കിലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ്, അതാണ് കൊട്ടാരം പണ്ഡിതന്മാർ, വേറെ ഒന്ന് പഠിക്കേണ്ട വിഷയ. അപ്പൊ കൊട്ടാരം പണ്ഡിതന്മാരുണ്ട് ഈ ബംഗ്ലാദേശിൽ, മറ്റു പലയിടത്തുള്ളത് പോലെ, അവരും സംസാരിക്കും, വെള്ളിയാഴ്ച ഇമ്പറിൽ കയറുന്നുണ്ട്, അവരും ജനങ്ങൾക്ക് ഖുത്ബയും വായു ഊർജ്ജയും കൊടുക്കുന്നുണ്ട്. ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഒരു നാട്ടിലെ ചെറുപ്പക്കാർക്ക് സർവകലാശാലയും കോളേജും വിട്ട് പുറത്തിറങ്ങിയിട്ട് അവസാനം നിവൃത്തി പട്ടാളം പോലും ഇന്നും ചെയ്യാൻ കഴിയില്ല, വേണമെങ്കിൽ ഓടിക്കോ എന്ന് പറയും വരെ ഒരു നാട് എത്തുന്ന അവസ്ഥയോളം എത്തിച്ചതിൽ മുസൽമാന്മാർക്ക് പങ്കുണ്ടെന്ന്, കൊട്ടാരം പണ്ഡിതന്മാർക്ക് പങ്കുണ്ടെന്ന് ഇസ്ലാം അംഗീകരിക്കില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം അക്രമികളായ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇമാമുകൾക്ക് നബിയുടെ വസ്തുവിന്റെ ശിഫാഅത്ത് കിട്ടൂല. അപ്പൊ അവര് സലാത്ത് ചൊല്ലി 3 ലക്ഷം, 12 ലക്ഷം, 4 കോടി അപ്പൊ കിട്ടുന്നല്ലേ പറയണേ, അങ്ങനെ കിട്ടില്ല എന്ന് വീണ്ടും. അതുപോലെ റസൂലുള്ളാഹി വീണ്ടും രണ്ടാമത്തെ കൂട്ടർ, എല്ലാ തമ്മാടികളായ ഉന്നതന്മാരും, അപ്പോ ഭരണാധികാരിയും കൂടുതൽ ഉന്നതന്മാരും, പണ്ഡിതന്മാരും കൊട്ടാര വിദൂഷകന്മാരും പാർട്ടി നേതാക്കന്മാരും, ഇതൊരു സംഗതിയാണ്. നേതാവും അനുയായികളും, അതിൽ പണ്ഡിതനും നേതാക്കളുടെ ചോട്ടാ നേതാക്കന്മാരും, ഇതാണല്ലോ ഈ സംവിധാനം. എല്ലാ രാഷ്ട്രീയ ക്രമവും അങ്ങനെയാണ്, ഫിറാവിന്റെ ക്രമവും അങ്ങനെ തന്നെ. അതാണ് ഫിറാവിനും മലഹു എന്ന് ഖുർആൻ പറഞ്ഞു, ഫിറാവിന്റെ അനുചരന്മാരും, ഇവിടെ അവാമി ലീഗിന്റെ നേതാവും അനുയായികളും കൊട്ടാരം പണ്ഡിതന്മാരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ തമ്മാടികളായ ഉന്നതന്മാർക്കും റസൂലിന്റെ ശിപാർശ കിട്ടില്ല. അപ്പൊ ഇസ്ലാമിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ. രാഷ്ട്രീയമായി കണ്ടിട്ട് അത് കഥകളി കാണും പോലെ, ഒന്നും തിരിഞ്ഞില്ലെങ്കിലും കളി കാണുന്ന അവസ്ഥയിലാവുകയും ബാക്കി നിസ്കരിച്ച് നോമ്പ് നോറ്റ് പോയാൽ മതി വിചാരിക്കുന്നത് അറിയണം. അങ്ങനെ അങ്ങ് സിറാത്ത് പാലം കടക്കില്ല. അതുകൊണ്ട് അപ്പുറത്തെ ഏകാധിപതി സ്വേച്ഛാധിപതി നാട് വിട്ട് ഓടി ഒളിച്ചിരിക്കുന്നു. ഇവിടെ ഇനി യു കെയിലേക്കോ അമേരിക്കയിലേക്കോ പോലും പോകാൻ കഴിയില്ല, ഇന്ത്യക്ക് നിലനിർത്താനും കഴിയില്ല. കാരണം ഇന്ത്യക്ക് ചുറ്റുമുള്ള സകല അയൽ രാഷ്ട്രം ഇന്ത്യക്ക് എതിരാണ്. ഇപ്പോൾ മാലിദ്വീപ് വരെ ആകെ അനുകൂലമായിട്ട് ഈ ബംഗ്ലാദേശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ പുതിയ ഭരണം വരാൻ പോകുക. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നോബൽ ജേതാവിന്റെ മൈക്രോ ഫിനാൻസിന്റെ വക്താവായ അദ്ദേഹത്തിന് ഇപ്പൊ പുതിയ ഭരണകൂടം നിലവിൽ വന്നിരിക്കുക. താൽക്കാലിക ഭരണ സംവിധാനം, പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ. അപ്പൊ അവിടെ ഒരു ഭരണകൂടം വന്നാൽ ഇന്ത്യക്ക് അവരെ പണക്കൻ, ആകെ ബംഗ്ലാദേശ് മാത്രമേ ഇന്ത്യയോട് അനുകൂലമുള്ളൂ അയൽപ്പക്കത്ത്. അതുകൊണ്ട് അധികം ഈ സാധനത്തെ ഇവിടെയും പൂർപ്പിക്കാൻ കഴിയില്ല. അത്രത്തോളം ഓടാൻ സ്ഥലമില്ലാത്ത വിധം ഒരു മുസ്ലിം പേരുകാരിയും അവരെ കുറക്കുന്ന പാർട്ടി സംവിധാനം നാണം കെട്ടെങ്കിൽ
ഇസ്ലാം പഠിപ്പിച്ച പാഠങ്ങളെ നിസ്കാര ശർത്തും പറന്ന് മാത്രമായിട്ട് പഠിച്ചാൽ പോരാ, അതിനപ്പുറത്ത് ഇസ്ലാമിലെ രാഷ്ട്രമീമാംസ പഠിക്കാനും പ്രയോഗവൽക്കരിക്കാനും ചിന്തിക്കാനും നമുക്ക് ബാധ്യമെന്ന് വിനയപരസ്പരം പറഞ്ഞു വെക്കുകയാണ്. പഠിച്ചവൻ കാര്യങ്ങളെ ഏതാവധി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറു റഹീം വദുഊഹു ഇന്നഹു അൽബറുൽ കരീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بخماني رايا سهودر ماري سهودر ماري الله ഇല കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. امين برحمتك يا